നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം പ്രഖ്യാപിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സമ്മാനം നൽകുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റേതാണ് നടപടി. പോലീസ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു എന്നാണ് ADGP വിലയിരുത്തൽ. സ്തുത്യർഹ സേവനം നടത്തിയവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനാണ് SP മാർക്കും DIG മാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേക ആദരവ് നൽകേണ്ട പ്രവർത്തനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവരുടെ പേര് പ്രത്യേകം ശുപാർശ നൽകണമെന്ന് ADGP ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം അടിച്ചമർത്തിയ പോലീസുകാരുടെ നടപടിയെ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ചർച്ചയായിരുന്നു. അതേസമയം കരിങ്കൊടി കാണിച്ച പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം 5 പേർ പ്രതികളാണ്. ഗൺമാൻ അനിലും സെക്യൂരിറ്റി ഓഫീസർ സന്ദീപും മറ്റ് 3 പേരുമാണ് കേസിലെ പ്രതികൾ. മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. IPC 324, 326, 294B എന്നിവ പ്രകാരം കേസെടുക്കണമെന്നാണ് ഹർജി. ഇതിനെ തുടർന്നാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. സംഭവത്തിൽ മർദ്ദനമേറ്റവരുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കേസിൽ ഗൺമാൻ അനിലാണ് 1-ാം പ്രതി. സെക്യൂരിറ്റി ഓഫീസർ സന്ദീപ് 2-ാം പ്രതിയാണ്. കണ്ടാൽ അറിയാവുന്ന 3 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മറ്റു 3 പേർ. ഇവരെ ചോദ്യം ചെയ്യാൻ സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഈ മാസം 16 ആലപ്പുഴയിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിന് പോകുമ്പോൾ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ മുദ്രാവാക്യം മുഴക്കിയ ഇരുവരെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവരെ റോഡരികിലേക്ക് മാറ്റിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഗൺമാനും സെക്യൂരിറ്റി ഓഫീസറും ലാത്തിയുമായി ചാടിയിറങ്ങി മർദ്ദിക്കുകയാണുണ്ടായത്. അതേസമയം പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ മർദ്ദിച്ചതിനാൽ തന്നെ ഗൺമാൻ അനിലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. എന്ത് അധികാരത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പരക്കെ പറയുന്നത്. അതേസമയം തന്നെ ഗൺമാനെതിരെ കഴിഞ്ഞ ദിവസമാണ് കോടതി ഇടപെട്ട് നടപടി എടുത്തത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായതുകൊണ്ട് തന്നെ ഗൺമാൻ രക്ഷപ്പെടും എന്ന രീതിയിലുള്ള പ്രചരണം പ്രതിപക്ഷം നടത്തിയിരുന്നു. എന്നാൽ ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. നവകേരള സദസ്സ് കടന്നുപോകുന്ന വഴിക്ക് യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചിരുന്നു. ഇവരെയെല്ലാം പോലീസ് പിടികൂടുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗൺമാനും ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ പ്രവർത്തകരെ മർദ്ദിച്ചത്.